നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെതിരെ വിവാദ പരാമർശം നടത്തിയ മതപ്രഭാഷകൻ നൌഷാദ് ബാഖവി സമസ്ത പ്രസിഡന്റിനോട് മാപ്പു പറഞ്ഞു. ഇ കെ വിഭാഗം പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ വീട്ടിലെത്തി നേരിൽ കണ്ടാണ് നൌഷാദ് ബാഖവി ക്ഷമാപണം നടത്തിയത്. സമസ്തയുടെ പാരമ്പര്യത്തിന് നിരക്കാത്ത രീതിയിൽ പ്രകോപനപരമായ രീതിയിൽ പ്രസംഗം നടത്തിയെന്ന് ചൂണ്ടിക്കാണിച്ച് മുത്തുക്കോയ തങ്ങൾ നൌഷാദ് ബാഖവിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരുന്നു. നൌഷാദ് ബാഖവിയുടെ പ്രസംഗം ഒരു കാരണവശാലും അംഗീകരിക്കാനാകില്ലെന്ന കടുത്ത നിലപാടിലായിരുന്നു മുത്തുക്കോയ തങ്ങൾ. ഇതോടെയാണ് നേരിൽ കണ്ട് മാപ്പ് പറയാൻ നൌഷാദ് ബാഖവി തീരുമാനിച്ചത്. തെറ്റുപറ്റിയെന്നും ഇനി ആവർത്തിക്കില്ലെന്നും ബാഖവി പറഞ്ഞു. തനിക്കെതിരെയുള്ള നടപടിയിൽ നിന്ന് ഒഴിവാക്കണമെന്നും ബാഖവി അഭ്യർത്ഥിച്ചു. കൂടിയാലോചനകൾക്ക് ശേഷമേ ബാഖവിക്കെതിരെയുള്ള നടപടിയുടെ കാര്യത്തിൽ സംസ്ഥാന നേതൃത്വം തീരുമാനമെടുക്കൂ. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും സന്യാസിയുമായ യോഗി ആദിത്യനാഥിനെയും പാണക്കാട് തങ്ങളെയും മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കോടിയേരി ബാലകൃഷ്ണൻ താരതമ്യം ചെയ്തിരുന്നു. ഇതിനെതിരെയാണ് തന്റെ പ്രസംഗത്തിലൂടെ നൌഷാദ് ബാഖവി വിവാദ പരാമർശങ്ങൾ നടത്തിയത്. മലപ്പുറത്തെ യുവാക്കൾക്ക് ചങ്കുറപ്പ് നഷ്ടപ്പെട്ടു തുടങ്ങിയെന്ന ബോധം കോടിയേരിയുടെ മനസ്സിലുള്ളതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പ്രസംഗിച്ചത്. പാണക്കാട് സെയ്ദ് മുഹമ്മദ് ഷിഹാബ് തങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇത് പറഞ്ഞാൽ തങ്ങളുടെ അനുവാദം പോലും ചോദിക്കാൻ നിൽക്കില്ല. അബു ഉബൈദത് ബിൻ ജറാഹിന്റെ ചരിത്രം പറഞ്ഞ പോലെ സ്വന്തം വാപ്പയാണെങ്കിലും തല മലബാറിന്റെ മണ്ണിൽ കിടന്ന് ഉരുണ്ടു പോകുമായിരുന്നുവെന്നും നൌഷാദ് ബാഖവി പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. ഫുൾ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ചെയ്യട്ടെ, സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം.